അസലാമലൈക്കും വാഹനത്തല്ലാഹി വാത്തൂ ബിസ്മല്ലാഹിറമിറീം അലഹമുൽ അല്ലാഹി റബിൾ മീൻ വസ്ലാത്തു വസ്സലാമു അഷ്റഫ്ൽ മഹ്ലുദ്ദീൻ മഖ്ലൂഖീൻ വസഹബി ആലിഹി അൽഫ അൽഫാഇസീൻ അമ്മാബാദ് വിസ്ഡം ഹദീസ് ക്ലാസ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് കള്ളു കുടിച്ച് രോഗം മാറുന്നതിനെ കുറിച്ച് രോഗം മാറാൻ വേണ്ടി കള്ളു കുടിക്കുക അല്ലെങ്കിൽ പലരും പറയാറുണ്ട് കള്ള് കുടിച്ചാൽ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അതേക്കുറിച്ച് പറയുന്നൊരു ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലിയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് വാഇൽ ഹദ്രമി റലിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന താരിഖ് താരിഖ് അൻ അൻഹു സഅല താലാൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖംരി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കള്ളിനെ ചോദിച്ചു കള്ളിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ കള്ള് കുറിച്ച് അദ്ദേഹം കള്ളുണ്ടാക്കുന്ന മദ്യമുണ്ടാക്കുന്ന ആളായിരുന്നു അപ്പോൾ അതുണ്ടാക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു നബിസ്ലാ അലൈഹി വസ്സലാമെ തങ്ങളോട് ഫനഹാഹു ഔ കരിഹ അയ്യസ്നാഹ നബിസ് അലൈസ്ലാമെ തങ്ങളത് വിലക്കി നഹാഹു അല്ലെങ്കിൽ റാവി പറഞ്ഞ നബി തങ്ങൾ പറഞ്ഞ റാവി പറഞ്ഞത് കരിഹ എന്നാണ് നബി താങ്കളത് വെറുത്തു അയ്യസ്നാഹ കള്ളുണ്ടാക്കുന്നത് കള്ള് ഉണ്ടാക്കുന്നത് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ വിലക്കി പാടില്ല എന്ന് പറഞ്ഞു ഫക്കാൽ അപ്പം ഇദ്ദേഹം പറഞ്ഞു ഇന്നമ അസ്നോഹാലി ദ ഇ നബിയെ ഉണ്ടാക്കുന്നത് മരുന്നിന് വേണ്ടിയിട്ടാണ് രോഗം മാറാൻ വേണ്ടി അസുഖം മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നായിട്ടാണ് അതിനുവേണ്ടി ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ കള്ളുണ്ടാക്കുന്നത് എന്ന് നബി സാഹുഹ് അലൈഹി വലാമ തങ്ങളോട് അദ്ദേഹം പറഞ്ഞു കള്ളുണ്ടാക്കുന്നത് മരുന്നായിട്ടാണ് അപ്പോൾ ഹബീബ് സലഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു ഇന്നഹുലൈ സബി ദ ഇൻ നിശ്ചയം കള്ള് അത് മരുന്നല്ല വലാഖിന്നഹുദ അത് രോഗമാണ് കള്ള് കുടിച്ചാൽ രോഗം മാറുകയല്ല ചെയ്യുന്നത് അതുകൊണ്ട് രോഗം പുതിയത് പലതും ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കള്ള് കുടി തന്നെ ഒരു രോഗമാണ് കള്ള് കുടിച്ചുകൊണ്ട് പലരുടെയും ടെൻഷൻ മാറുമെന്നും പലരുടെയും പല ബുദ്ധിമുട്ടുകൾ മാറുമെന്നും വിറയൽ മാറുമെന്നും പലവിധ അസ്വസ്ഥകൾ മാറുമെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ കള്ള് മനുഷ്യനെ രോഗിയാക്കുകയാണ് ഇത്തരം രോഗത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ് കള്ള് കുടിച്ചിട്ടില്ലെങ്കിൽ അവന് അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ലായിരുന്നു പുതിയ പുതിയ രോഗങ്ങൾ കള്ള് കുടിച്ചാലുണ്ടാകും അതുകൊണ്ട് കള്ള് ഒരു രോഗമാണ് ഒരിക്കലും അതിൽ വരുന്നല്ല ടെൻഷനോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ മറ്റു മരുന്നുകൾ ലഭ്യമാണ് ആ മരുന്നുകൾ ഉപയോഗിച്ച് അത് മാറ്റാൻ ശ്രമിക്കുക അല്ലാതെ കള്ളുകൂടി ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഒരല്പം മറവിയോ അല്ലെങ്കിൽ അബോധാവസ്ഥയോ സംഭവിക്കുമ്പോൾ എല്ലാം മനസ്സിൽ നിന്ന് പോവുമല്ലോ എന്ന ചിന്ത തെറ്റാണ് അത് താൽക്കാലികമായി ഉണ്ടാകുന്നതാണ് പക്ഷെ അതുകൊണ്ട് പുതിയ രോഗങ്ങളും ഈ പുതിയ പ്രശ്നങ്ങളും പുതിയ ടെൻഷനുകളും ഒക്കെ കടന്നു വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് മനുഷ്യനെ വലിയ മാറാവ്യാധി രോഗങ്ങളിലേക്കും അല്ലെങ്കിൽ ഒരിക്കലും മാറാത്ത ഒരിക്കലും നിലയ്ക്കാത്ത രോഗങ്ങളിലേക്കും മനുഷ്യനെ തള്ളിവിടുന്ന ഒന്നാണ് മദ്യപാനം അതൊരു ഒഴിവാക്കുക ഒരിക്കലും അതിനടിമകളായി പോകരുത് അള്ളാഹു താല മദ്യപാനവും അത്തരം ദുശീലങ്ങളൊക്കെ ഒഴിവാക്കി നല്ലവരായി ജീവിക്കാൻ നമുക്ക് തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്തൂ